നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു ഇന്നിപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകളെ പറ്റിയൊക്കെ കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വർ കാലാകാലങ്ങളായി ന്യൂനപക്ഷ വകുപ്പ് എന്നൊരു വകുപ്പ് ഒരു പ്രത്യേക സമുദായക്കാരൻ മാത്രമാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ മുഖ്യമന്ത്രി തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് എതിർപ്പുണ്ടെങ്കിലും ഇതേപോലെ തന്നെ മറ്റൊരു മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പ്രേരണയാലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഒരു കടും കൈ ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വാർത്തകൾ എന്തായാലും മുഖ്യമന്ത്രി ഇനിയും കൂടെ തുടർന്ന് അഞ്ച് വർഷത്തേക്ക് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതായിട്ടാണ് അറിയുന്നത് എന്തായാലും അത് നല്ല ഗുണകരമാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദത്തിൽ പുതിയ വിവാദത്തിലേക്ക് എത്തപ്പെടുമോ എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും അടുത്തതായി പാലസ്തീന് ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ മതിയായ രീതിയിലാണ് ഇപ്പോൾ ഹമാസിന് കിട്ടേണ്ടതൊക്കെ നല്ല വൃത്തിയായിട്ട് തികച്ചു കിട്ടിയതുകൊണ്ടും അവർ വിചാരിച്ച രീതിയിലൊന്നും ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവരെങ്ങനെങ്കിലുമൊക്കെ ഈ വെടിനിർത്തലൊന്ന് വെടിനിർത്തി തായോ എന്നൊക്കെ പറഞ്ഞ് ആരുടെയൊക്കെയോ കയ്യും കാലുമൊക്കെ പിടിച്ച് എന്തായാലും ഇപ്പം ഇസ്രായേലും ഹമാസും തമ്മിൽ ഇങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാലും ഞങ്ങളുടെ കൈ ഇപ്പോഴും തോക്കിൻ്റെ ഡ്രിഗർ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് ഹമാസ് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ഇവർ ഇങ്ങനെ വെടിനിർത്തി എന്നറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ട്രോളുകളാണ് ഇനിയിപ്പോൾ അടുത്ത പെരുന്നാൾ സമയത്ത് കാണാം ഈ ഇപ്പോഴത്തേക്ക് തൽക്കാലം ഈ പെരുന്നാൾ ഈ നോമ്പ് കാലമൊക്കെ കഴിയാറായല്ലോ ഇനിയിപ്പോൾ അടുത്ത നോമ്പ് കാലം ആകുമ്പോഴും പെരുന്നാൾ കാലം ആകുമ്പോഴും കാണാം അന്നേരം ഞങ്ങൾ ശിവകാശിന്നുള്ള പൊട്ടാസുമൊക്കെ പൊട്ടി മേടിച്ചുകൊണ്ട് വരാം എന്നൊക്കെ രീതിയിലാണ് ഈ ട്രോളുകൾ ഇങ്ങനെ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയാണ് എല്ലാ കൊല്ലവും നോമ്പ് സമയമാകുമ്പോഴേക്കും ഇവർ തുടങ്ങും പരിപാടി അങ്ങോട്ട് പോയി ചൊറിയും അന്മാർ കയറി നേരത്തിയിട്ടങ്ങ് പോവും അന്നേരം കിടന്നുകൊണ്ട് കയ്യും കാലിട്ടടിച്ച് ഒരേ നിലവളിയാണ് സേവ് ഗാസ എന്നും കുട്ടികളുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ഉള്ളത് എന്തായാലും ഇത്തോണേ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു അവർ നല്ല വൃത്തിയായിട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് കയറി കയറി അടിച്ച് നേരത്തിയിട്ട് പോയി ഒപ്പം തന്നെ നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ് അൽ ജസീറുടെ ഒരു ബിൽഡിങ് യേൽ സൈന്യം ബോംബിട്ട് തകർത്ത് കളഞ്ഞത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ അൽജസീറം മാത്രമല്ല അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതൊരു തീവ്രവാദ കേന്ദ്രം തന്നെയായിരുന്നു ഇത് വ്യക്തമായും കൃത്യമായും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അത് അടിച്ചു നിർത്തിയതെന്നാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞത് അവിടെ തന്നെയുള്ള മറ്റൊരു ജേർണലിസ്റ്റിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് അതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു വീഡിയോസ് ഇങ്ങനെ ഓടി വൈറലായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഈ അവിടെ അവരുടെ ഇടയ്ക്കയിലോട്ട് ഈ ആറാം നൂറ്റാണ്ടിലെ ഈ പഴയ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ പഴയ രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങളുമായിട്ടൊന്നും അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല അവർ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും അവർ എപ്പോഴും കാലത്തിനൊപ്പമോ അല്ലെങ്കിൽ കാലത്തിന് മുന്നെയോ സഞ്ചരിക്കുന്നവരാണ് അവരുടെ കയ്യിലുള്ള അത്യാധുനിക ആയുധങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും നോമ്പുകാലമൊക്കെ ഇനിയും വരും പെരുന്നാൾ കാലമൊക്കെ ഇനിയും വരും ആ സമയത്ത് അങ്ങോട്ട് ചെന്ന് ചൊറിയുമ്പോൾ അവർ തരുന്നതും കൂടെ മേടിച്ച് കൂട്ടാനുള്ള അ കരുത്ത് കരുത്തും കൂടെ ഉണ്ടായിരിക്കണം അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് ചൊറിഞ്ഞിട്ട് അവർ കയറി മേഞ്ഞിട്ട് പോകുമ്പോൾ കിടന്നിട്ട് സേവ് ഗാസ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ തല്ലുന്നേ എന്ന് പറഞ്ഞു നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത് എന്തായാലും ലോകത്തിനാകെ ഒരു സമാധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വരുന്നത് അവർ വെടി നിർത്തുന്നു അങ്ങോട്ട് പോയി ചൊറിഞ്ഞതിന് ഇങ്ങോട്ട് അതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി കിട്ടി തൃപ്തിയായി പക്ഷേ വിചാരിച്ച പോലെ പഴയ രീതിയിലൊന്നും ഇങ്ങനെ ഈ പിച്ചെടുക്കാനൊന്നും പറ്റിയില്ല അവർക്ക് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേർക്ക് കാര്യം മനസ്സിലായി ഇത് ഇവരെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഫണ്ട് ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായതിനു ശേഷം അവർക്ക് തന്നെ ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു എന്തായാലും കിട്ടിയത് വാങ്ങി കൂട്ടത്തിലിട്ടുകൊണ്ട് തൽക്കാലത്തേക്ക് വെടി നിർത്തിയിരിക്കുകയാണ് ഇനി എത്ര കാലം ഇത് ഇതിങ്ങനെ തുടരും എന്നറിയാൻ പറ്റില്ല ഹമാസിൻ്റെ കാര്യമാണ് പിന്നെയും പോയി ചെറിഞ്ഞേക്കും അവരുടെ ഇന്ന് നല്ല വൃത്തിയാണ് വാങ്ങിക്കൂട്ടും അടുത്ത നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഇന്ന് ആ ഇരുപത്തി എഴുപത്തി മൂന്ന് പേർക്കാണ് കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് പോസ് പോസിറ്റിവിറ്റി നിരക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് ദശാംശം ഇരുപത്തിരണ്ടാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് മരണമുണ്ട് ഈ മരണനിരക്ക് നിരക്ക് അങ്ങനെ കൂടിക്കൂടി പോവുകയാണ് ഒരു രക്ഷയുമില്ല നമ്മൾ കഴിഞ്ഞ ഏതാ മിണിഞ്ഞാണ് ഈ നൂറിന് മുകളിലേക്ക് കയറിയത് അതിനുശേഷം ഈ നൂറിന് മുകളിലോട്ട് മുകളിലോട്ട് തന്നെ ഇങ്ങനെ പോവുകയാണ് അതൊരു വല്ലാത്ത ഒരു ദുഃഖകരമായ ദുഃഖകരമായ ഒരു കാര്യമാണ് അമ്പരിക്ക് അമ്പരപ്പിക്കുന്നതും സങ്കടകരവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ മരണനിരക്ക് അങ്ങോട്ട് കുറയാൻ പറ്റുന്നില്ല നമ്മൾ ആദ്യ സമയത്ത് കേരളത്തിൽ പൊതുവേ പറയുമ്പോൾ കേരളത്തിൽ വളരെ തീരെ മരണനിരക്കൊക്കെ കുറവായിരുന്നു ഇപ്പോൾ പക്ഷേ ഈ രോഗം ഒരു ഒരു മാതിരി നിയന്ത്രിച്ച് നിർത്താനൊക്കെ പറ്റുന്നുണ്ടോ എങ്കിൽ ഈ മരണനിരക്ക് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഇപ്പം നൂറിന് മുകളിലോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ മോശം കാലാവസ്ഥയും കൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവേണ്ടത് സംസ്ഥാനത്താണെങ്കിൽ ലോക്ക്ഡൗൺ ഈ മുപ്പ ഈ മാസം മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് മലപ്പുറത്തും മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ തന്നെയാണ് ബാക്കിയുള്ളവരുടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ മാറ്റിയിട്ടുണ്ട് എന്നാലും ലോക്ക്ഡൗൺ ഈ മാസം മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എല്ലാവരും സുരക്ഷിതമായിരിക്കുക മോശം കാലാവസ്ഥയും കൂടെയാണ് അതുകൊണ്ട് ഓരോരുത്തരുടെയും സുരക്ഷ നമ്മൾ ഓരോരുത്തരും തന്നെ നോക്കേണ്ടതാണ് ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമൈനോസ്